ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടൊരു കബാബാണ്. അപ്പം നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ടീസ്പൂൺ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. തീ അപ്പം എപ്പോഴും കുറച്ച് വേണം വെക്കാൻ. ഇതൊക്കെ കനം കുറഞ്ഞ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിവിടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള പൊടിയായിട്ട് അരിഞ്ഞത്. സവോള ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് കറിവേപ്പില എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് അതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പൊടിക്കാത്ത പെരിഞ്ജീരകം, ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നല്ലപോലെ കൈ കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് ഉടച്ചെടുക്കാൻ. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഈ മസാലയിൽ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡിയായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തിൽ നമ്മുടെ കൈയുടെ ഉള്ളം കൈക്കാകെ ഒന്ന് ഇങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം ഓരോ ബോളായിട്ട് എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. രീതിയിൽ വേണം എടുക്കാൻ. അങ്ങനെ എല്ലാം നമുക്ക് ആക്കി വെക്കാം. ഈ കിഴങ്ങിന്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ 1 മുട്ട 4 കീറിയെടുത്ത് ഇനി നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു വിരലും കൊണ്ട് ഇങ്ങനെ നടുക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അതൊരു കുഴി പോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒത്തിരി അങ്ങ് കനം കുറയ്ക്കരുത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മുട്ട എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ കമത്തി വെക്കണം. എന്നിട്ട് സൈഡെല്ലാം കൂടെ ഇങ്ങനെ ഒജിപ്പിച്ച് മുട്ട ഉള്ളിൽ വരത്തക്ക ആക്കി ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമുക്കിതൊന്ന് എടുത്ത പോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കയ്യിൽ വെള്ളം തൊടുകയോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ തൊടുകയോ ചെയ്താൽ മതി. മുട്ട ഒരു രീതിയിലും വെളിയിലേക്ക് കാണരുത്, കാരണം എണ്ണയിലിടുമ്പോഴത്തേക്കും ഇത് മുട്ട മഞ്ഞയെല്ലാം പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഈ ഫില്ലിങ് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഈ മുട്ടയുടെ ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്, അത് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിക്കകത്തിട്ടൊന്ന് കിട്ടി എല്ലായിടും ഒന്ന് പിടിപ്പിച്ചെടുക്കണം. പാൻ ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. മുങ്ങിപ്പൊരിയാൻ ആവശ്യമുള്ള എണ്ണയൊന്നും വേണ്ട. ഇവിടെ ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും എടുത്ത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ബ്രെഡ് ക്രംസ് പെട്ടെന്ന് പിന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീയും കുറച്ച് വെക്കണം, എപ്പോഴും തീ കുറച്ച് വെക്കണം. ഇത് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയാൽ മതി. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.